ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യ. നിരതെറ്റുന്നവരെല്ലാം വഴിതെറ്റുന്നവരല്ല. നമ്മൾ തിരിച്ചറിയാത്ത ചില സത്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തെറ്റുകൾ ചെയ്യുന്നവരല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത്. ജീവിതം ആസ്വദിച്ച് യൂട്യൂബ് ലോകത്തേക്ക് കടന്നു വരുന്ന ഒത്തിരി പേരെ ഇക്കാലവിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, പരിചയപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യക്തിയുണ്ട്. തൻ്റെ വിക്കലിനെ ഒരു പുഞ്ചിരിയിലൊതുക്കി തൻ്റെ വാക്കുകളിലൂടെ സമൂഹത്തിന് മുന്നിൽ തുറന്നടിച്ചു പറയുന്നവൻ, അത് മറ്റാരുമല്ല ആദിത്യൻ ചെട്ടൂർ തന്നെയാണ്. ഒരു 100 പേരെങ്കിലും തന്നെ അറിയണമെന്ന് തന്നെയാണ് യൂട്യൂബ് ലോകത്തേക്ക് കടന്നു വരുന്ന ഏതൊരു പുതിയ ആളിൻ്റെയും ആഗ്രഹം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നടിച്ചു പറയുന്ന വേദിയാണ് തനിക്ക് യൂട്യൂബ് എന്ന് ആദിത്യൻ ചെട്ടൂർ പറയുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ ഒത്തിരി തവണ പൊട്ടി പിന്നീട് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൈക്കോളജി പഠിച്ചയാൾ തൻ്റെ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ താൻ അഭിമാനത്തോടെ തന്നെ പറയും ആദിത്യൻ ചെട്ടൂർ തന്നെയാണ് എന്ന്. എല്ലാത്തിനും അപ്പുറം തൻ്റെ റോൾ മോഡലായി ഷാറൂഖ് ഖാനും. ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത പരിശ്രമവും ധൈര്യവും അപൂർവമാണ്. അത്തരത്തിലുള്ള അപൂർവത്തിൽ അപൂർവമായ ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളതുകൊണ്ട് തന്നെയാണ് കോളേജിൽ പലതവണ പുറത്തായും സ്കൂളിൽ പലതവണ പൊട്ടിയും അദ്ദേഹം ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും, ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും. അങ്ങനെ കാലം തെളിയിച്ച അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പാലക്കാട്ടുകാരൻ. മുടി നീട്ടി വളർത്തിയവരെ കണ്ടാൽ കഞ്ചാവ് എന്ന് വിളിക്കുന്നവരുണ്ട്. എന്നാൽ അത്തരത്തിൽ വിളിക്കുന്നവരോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, മുടി നീട്ടി വളർത്താൻ ഉപയോഗിക്കുന്ന വളമല്ല കഞ്ചാവ്. മുടി നീട്ടി വളർത്തിയ ചുണക്കുട്ടന്മാരെ പുച്ഛിക്കുമ്പോൾ ഒന്നോർക്കുക, തൻ്റെ ജീവിതത്തിൽ കത്തി ജ്വലിക്കുന്ന തീയാണ് അവർ എന്ന്. തൻ്റെ തലയിൽ മുടിയില്ലെന്ന് പറഞ്ഞ് മുടിയുള്ളവരെ അസൂയപ്പെട്ടാൽ ആ അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല. അത്തരത്തിൽ കത്തി ജ്വലിക്കുന്ന, എന്നാൽ തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒത്തിരി സ്നേഹിക്കുന്ന, ജീവിതത്തെ സിമ്പിളായി നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ആദിത്യൻ ചെട്ടൂർ. അവരെയും കുറിച്ച് പറയുന്ന പോലെ ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ തൻ്റെ വായുജാലത്തെയും ആ തുറന്നടിച്ചു പറയുന്ന മനസ്സും തന്നെയാണ് തന്നെ വിജയത്തിലേക്കും എല്ലാത്തിനും അപ്പുറം 100,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ആളുകളെ തനിക്ക് കിട്ടിയതും. ഈ 26-വയസ്സുകാരന് തോറ്റും മുന്നേറാൻ സാധിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തന്നെയാണ്. മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള മുന്നേറ്റം അർഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. വേദനകൾ മറക്കുക, എന്നാൽ വേദനകൾ പഠിപ്പിച്ച പാഠങ്ങളെ മറക്കരുത്. വിമർശകരെയും അതുപോലെ തന്നെ പരിഹാസങ്ങളെയും ഒത്തിരി നേരിട്ട ഒരു വ്യക്തിയാണ് ആദിത്യൻ ചെട്ടൂർ. എന്നാൽ വിമർശകർക്കും പരിഹാസങ്ങൾക്കും ഒരു കല്ലറ പണിയാൻ സാധിച്ചുവെങ്കിൽ അത് തൻ്റെ വലിയ കലയായ സംസാരം തന്നെയാണ് കാരണം. അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ തകർപ്പൻ ജീവിതം, സ്വാതന്ത്ര്യമുള്ള ജീവിതം മനോഹരമായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അറിവുകളിൽ നിന്നും വാക്കുകളിൽ നിന്നും നമുക്ക് ഒത്തിരി അറിവുകൾ നേടാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വായുജാലത്തോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. സോ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ, ടിൽ ദെൻ